എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാർ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. മഴ മാറുന്നതിനാൽ രക്ഷാദൌത്യം വേഗത്തിൽ നീങ്ങുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇന്നലെ വൈകുന്നേരത്തോടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ തിരച്ചിലിനായി സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഇതുവരെ 26 മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്നും കണ്ടെത്തിക്കഴിഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് ദുരന്തമേഖല സന്ദർശിക്കും. പെട്ടിമുടിയിൽ മഴ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ടെന്ന NDRF കമാൻഡന്റ് രേഖാ നമ്പ്യാർ. മഴവെള്ളം ദുരന്തസ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നത് തടസ്സമാകുന്നുണ്ടെന്നും അവർ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കാൻ തീരുമാനിച്ചതായി റീജിയണൽ ഫയർ ഓഫീസർ ഷിജു KK 24നോട് പ്രതികരിച്ചു. പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിൽ നിന്നുള്ളതും അതുപോലെ എറണാകുളത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ കോട്ടയം ഡിവിഷനിൽ നിന്നും സ്പെഷ്യൽ ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് കൂടാതെ സിവിൽ ഡിഫൻസിൻ്റെ വലിയൊരു 50 അംഗങ്ങളുടെ ഒരു സിവിൽ ഡിഫൻസ് ടീമും നമ്മളോടൊപ്പം ഈ ഇതിൽ പ്രവർത്തിക്കും. പെട്ടിമുടി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ടവർക്ക് 10 ലക്ഷവും രാജമലയിൽ 5 ലക്ഷവും പ്രഖ്യാപിച്ചത് വിവേചനമാണ്. മുഖ്യമന്ത്രി പെട്ടിമുടി സന്ദർശിക്കാത്തതിനാൽ നാട്ടുകാർക്ക് ഉൾപ്പെടെ അതൃപ്തിയുണ്ടെന്നും രമേശ് ചെന്നിത്തല മൂന്നാറിൽ പറഞ്ഞു. കരിപ്പൂർ വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. വിമാനം ഇറങ്ങിയത് ദിശ തെറ്റിയെന്ന എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടുതൽ പരിശോധനകളുണ്ടാകും. DGCA ഉദ്യോഗസ്ഥരും എയർ ഇന്ത്യ വിദഗ്ധ സംഘവും ഇന്നലെ കരിപ്പൂരിലെത്തി പരിശോധന നടത്തിയിരുന്നു. DGCA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും. വിമാനത്താവളത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉള്ളതായി കഴിഞ്ഞ വർഷം തന്നെ മുന്നറിയിപ്പ് നൽകിയതായി DGCA അധികൃതർ പറഞ്ഞു. അടുത്ത 24 മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കോട്ടയം മണർകാട് കാർ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. ഒഴുക്കിൽപ്പെട്ട കാർ തള്ളി മാറ്റുന്നതിനിടെയാണ് യുവാവ് ഒഴുക്കിൽപ്പെട്ടത്. ജില്ലയിൽ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. മീനച്ചുലാർ, മണിമലയാർ, കൊടൂരാർ എന്നീ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മൂവാറ്റപ്പുഴയാർ കരകവിഞ്ഞ വൈക്കം താലൂക്കിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലായി. മണർകാട് കാർ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നു. പമ്പ അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പായുള്ള രണ്ടാമത്തെ അലർട്ടാണിത്. അണക്കെട്ടിൽ ജലനിരപ്പ് 984.5 മീറ്റർ എത്തിയാൽ ചുവപ്പ് അലർട്ട് പ്രഖ്യാപിക്കും. പമ്പ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ആന്ധ്രാപ്രദേശിൽ കോവിഡ് ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ തീപിടുത്തം. വിജയവാഡയിലെ സ്വർണ ഹോട്ടലിനാണ് തീപിടിച്ചത്. അപകടത്തിൽ 7 പേർ മരിച്ചു. 30 പേരെ രക്ഷപ്പെടുത്തി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 21 ലക്ഷത്തിലേക്ക്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 5 ലക്ഷം കടന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളിന് കോവിഡ് സ്ഥിരീകരിച്ചു. 12,822 പേർക്കാണ് 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ പോസിറ്റീവ് കേസുകൾ 5,03,084. ആന്ധ്രയിൽ 10,080 കർണാടകയിൽ 7,178 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,29,586. 1,98,404,408 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,27,21,186 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 24 പുതിയ കേസുകളും
5611 മരണവും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 976 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 165070 ആയി. 54199 പുതിയ കേസുകളാണ് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മുന്നറിയിപ്പ്. അടുത്ത രണ്ട് ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തേക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ LJD സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. സീറ്റ് LJDക്ക് വിട്ടു നൽകാൻ ഇന്നലെ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ ഇടതുമുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ LJDയിൽ ധാരണയായിരുന്നു. ഇന്ന് ഓൺലൈനായി സംസ്ഥാന സമിതി ചേർന്ന് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പായ സീറ്റിൽ രണ്ടു വർഷത്തെ കാലാവധിയാണ് ബാക്കിയുള്ളത്. രാജസ്ഥാനിൽ MLA ഗുജറാത്തിലേക്ക് മാറ്റി BJP. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഏതെങ്കിലും സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായി കൂറുമാറ്റം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് നടപടി. ഗുജറാത്തിലെ പോർബന്ദറിലേക്കാണ് ചാർട്ടേഡ് വിമാനത്തിൽ MLA അയച്ചത്. പോർബന്ദറിലെ ആഡംബര ഹോട്ടലിലാണ് MLA കഴിയുക. അതേസമയം MLA മാറ്റിയതല്ല, അവർ ഗുജറാത്തിൽ തീർത്ഥാടനത്തിന് പോയതാണ് എന്ന് BJPയുടെ വാദം. സോമനാഥ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഇവർ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് BJP പ്രതികരിച്ചു. ഓഗസ്റ്റ് 14 രാജസ്ഥാനിൽ നിയമസഭാ സമ്മേളനം. അതിർത്തിയിലെ പിന്മാറ്റ വിഷയത്തിൽ ചൈനയുടെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. ദബ്സാങ് ദൌലത്ത് ബേഗ് ഓൾഡി മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം ഉടൻ വേണമെന്ന് സൈനികതല ചർച്ചയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ധാരണാ ലംഘനമാണെന്നും ഇനി ഇത് തുടരരുത് എന്നും ഇന്നലെ നടന്ന ചർച്ചയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ മാറ്റം വരുത്താനുള്ള ചൈനയുടെ ശ്രമം അംഗീകരിക്കില്ല എന്നും ഇന്ത്യ അറിയിച്ചു. സൈനിക ആയുധ വിന്യാസത്തിൽ കുറവ് വരുത്തണമെന്ന ചൈനയുടെ ആവശ്യം ഇന്ത്യ നിരാകരിച്ചു. രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് 100,00,000 കോടി രൂപ സഹായമായി നൽകുന്ന പദ്ധതിക്ക് നാളെ തുടക്കം. കാർഷികാടിസ്ഥാന സൌകര്യ നിധി വഴി പണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. 100,00,000 കോടി രൂപയുടെ കാർഷികാടിസ്ഥാന നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിരുന്നു. ശീതീകരണ സംഭരണികൾ, സംഭരണ കേന്ദ്രങ്ങൾ, സംസ്കരണ ഘടകങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ പണം ഉപയോഗിക്കാനാകും. സ്പോർട്സ് വാർത്തകൾ നോക്കിയാൽ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയും ബയേൺ മ്യൂണിക്കും ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടർ 2 സ്വാരസ് ടോർ 3-0 diesmal zählt Insigne gegen Ter Stegen. Insigne. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻ ക്വാർട്ടറിൽ ബയേൺ മ്യൂണിക്കും ബാഴ്സലോണയും ഏറ്റുമുട്ടും. നമ്മുടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു.